ഈ വെബിനാറിന് നേതൃത്വം കൊടുക്കുന്ന ഫെലിക്സ് ശ്രീ ഫെലിക്സ് പുല്ല പുല്ലൂടൻ ഇവിടെ നിരവധി പ്രഗത്ഭരായ വ്യക്തികളെ ഞാൻ കാണുന്നു ഇപ്പോൾ സംസാരിച്ച ഡോക്ടർ ഇഗ്നേഷ്യസ് കോൺസാൽവസ് മോൺസിനോർ വിൻസെന്റ് അറക്കൽ ഫാദർ വിൻസെന്റ് കുണ്ടുളം അങ്ങനെ വൈദികരെ മറ്റ് പ്രഗത്ഭരായ വ്യക്തികളെ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ഈ ദാരുണമായ അന്ത്യം നമ്മളെ നമ്മേവരെയും ഏറെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു അദ്ദേഹം മരിച്ചത് ഒരു തടവുകാരനായിരിക്കുമ്പോഴാണ് അത് രാഷ്ട്രത്തിൻ്റെ ഈ രാഷ്ട്രത്തിൻ്റെ ലെ നിയമവ്യവസ്ഥതയുടെ ഒരു പരാജയം തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഒരു സർവസംഘ പരിത്യാഗിയായ ക്രീസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ രക്തസാക്ഷിത്വം ഒരു വിജയമാണ് ഞാൻ ഇതിനെ വിളിക്കുക എ ട്രാജഡി ആൻഡ് എ ട്രയം എന്നാണ് വലിയൊരു ദുരന്തം അതേ സമയത്ത് തന്നെ ഒരു വൻ വിജയം ഈ സ്റ്റാൻസ്വാമിയുടെ ദാരുണമായ അന്ത്യം യഥാർത്ഥത്തിൽ ഭാരതം എന്നും ധന്യതയാർന്ന വിധത്തിൽ കാത്തുപാലിച്ചിരുന്ന ചില മൂല്യങ്ങളുടെ അന്ത്യം പോലെ ആയി തോന്നുന്നു മണ്ഡുഗോപനിഷ്യത്തിലെ മനോഹരമായ മന്ത്രണമാണ് സത്യമേവ ജയതേ ഭാരതം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയപ്പോൾ അതിന്റെ മോട്ടോ ആയി തിരഞ്ഞെടുത്തത് ഈ വാക്യമാണ് ഭാരതത്തിൻ്റെ ഋഷിമാരും മുനിമാരും പറ പഠിപ്പിച്ചതാണ് സത്യം പദ ധർമ്മം ചര യഥാർത്ഥത്തിൽ ധർമ്മത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി പൊരുതിയ ഒരു മനുഷ്യന് നീതി കിട്ടാതെ കടന്നു പോകേണ്ടി വന്നു അങ്ങനെ നിത്യതിലേക്ക് അദ്ദേഹം നീതിക്ക് വേണ്ടി പോയി എനിക്ക് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ വളരെ പ്രയാസം തോന്നി കാരണം ഞാൻ റാഞ്ചിയിൽ മൂന്ന് വർഷം രണ്ടായിരത്തി എട്ട് മുതൽ പതിനൊന്ന് വരെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വ്യക്തി ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ താമസിച്ചിരുന്നത് സോഷ്യൽ ഡെവലപ്മെന്റ് സെന്ററിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹം താമസിച്ചിരുന്ന ബഖച്ച വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതശൈലി അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിലും പ്രവർത്തനത്തിലും ജീവിത ഒക്കെ ഈ ആദിവാസികളെ പോലെ സമ്പൂർണമായി അവരോട് താതാത്മ്യം പ്രാപിച്ച ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു നീതിയുടെ പോരാട്ടം തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് നീതി കിട്ടുവാൻ അവകാശങ്ങൾ പാലിക്കുവാൻ പാലിക്കപ്പെടുവാൻ വേണ്ടിയുള്ള പോരാട്ടം പക്ഷേ അദ്ദേഹം നീതി കിട്ടാതെ കടന്നുപോയി എന്ന് നാം തിരിച്ചറിയുമ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം ആ ത്യാഗ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വാർദ്ധിക സഹജങ്ങളായ രോഗങ്ങളും വിവിധ ഒക്കെ പ്രയാസപ്പെ അലോസരപ്പെടുത്തിയിരുന്ന ആ സാഹചര്യത്തിൽ അതിൽ നിന്നൊന്നും ഒട്ടും ആശ്വാസം കിട്ടാതെ കരുണയുടെ ഒരു കണിക പോലും ലഭിക്കാതെ അദ്ദേഹം കടന്നുപോയി യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു തടവുകാരനായി മരിച്ചു ഒരു ഭീകരവാദി എന്ന കുറ്റാരോപിതനായി മുദ്രിതനായി അദ്ദേഹം കടന്നുപോയി അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത തെളിയിക്കാനായില്ല അദ്ദേഹം നീതിക്ക് വേണ്ടി നിലകൊണ്ടു നീതിക്ക് വേണ്ടി നിലവിളിച്ചു എന്നാൽ നീതിക്കായി നിത്യതയിലേക്ക് കടന്നു പോകേണ്ടി വന്നു ആ വിധത്തിൽ നീതി ലഭിക്കാതെ കടന്നുപോയ ഒരാളുടെ ജീവിതം വലിയ ട്രാജഡിയാണ് ഒരു ദുരന്തമാണ് പക്ഷേ അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം തന്നെയാണ് ഈ നാടിൻ്റെ നന്മയ്ക്കു വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി അദ്ദേഹം നിലകൊണ്ടു പക്ഷേ അവസാനം രക്തസാക്ഷിയായി കടന്നുപോയി മാർട്ടിൻ ലൂതർ കിങ് മറ്റുള്ളവരുടെ സമത്വത്തിനു വേണ്ടി സാഹോദര്യത്തിനു വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു അദ്ദേഹത്തിനും ഉണ്ടായ ധാരണാന്ത്യം ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നു യേശുവാണ് പറഞ്ഞത് നീതിക്ക് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുന്നവൻ ഭാഗ്യവാൻമാർ അവർക്ക് സ്വർഗത്തിന്റെ സമ്മാനം സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകും മത്താട് സുവിശേഷം അഞ്ച് പത്ത് എനിക്ക് തോന്നുന്നത് ഈ സമ്മാനത്തിലേക്കാണ് സ്റ്റാൻ സ്വാമി കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ എത്രയോ പേരാണ് ഈ നമ്മുടെ ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്രകാരം ചർച്ചകളും വിചിന്തനങ്ങളും അവരുടെ പ്രതിഷേധങ്ങളുമൊക്കെ അവരുടെ ഒരു സ്പോണ്ടേനിയസ് ഇതാരും ഓർഗനൈസ് ചെയ്തിട്ടുള്ളതല്ല അത് സ്റ്റാൻ സ്വാമി നിലകൊണ്ട നീതിയുടെ വിജയമാണ് അദ്ദേഹം നിലകൊണ്ട ആദർശങ്ങളുടെ വിജയമാണ് നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഈ നൊമ്പരം അതും നീതിയുടെ വിജയത്തിന്റെ സാക്ഷ്യമാണ് സെനക്ക എന്ന പ്രസിദ്ധനായ ചിന്തകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇഫ് ഐ ഡു നോട്ട് ബേൺ ഇഫ് യു ഡു നോട്ട് ബേൺ ഹൗ കാൻ ദ ഷാഡോസ് ബിക്കം ലൈറ്റ് ഞാൻ ജ്വലിച്ചില്ലെങ്കിൽ നിങ്ങൾ ജ്വലിച്ചില്ലെങ്കിൽ എങ്ങനെ നമ്മെ ഭയപ്പെടുത്തുന്ന ഈ നിഴലും അന്ധകാരവും വെളിച്ചമാകും ഷാൻ സ്വാമിയുടെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ അദ്ദേഹത്തിന്റെ നീതിയുടെ നിലപാടുകൾ നമുക്ക് പ്രചോദനമാകട്ടെ നേരത്തെ ഡോക്ടർ യഗ്നേഷ്സ് ഗുൺസാൽവ് സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മെ കൂടുതൽ പ്രചോദിതരാക്കണം കൂടുതൽ കർമ്മനിരതരാക്കണം പ്രത്യേകിച്ച് ഇങ്ങനെ നിഴലിലും അന്ധകാരത്തിലും കഴിയേണ്ട ഗതികേട് അനുഭവിക്കുന്ന ജനഗതികൾക്ക് വേണ്ടി ചിന്തിക്കാൻ എഴുതാൻ പറയാൻ പാടാൻ ഒക്കെ സാധിക്കട്ടെ പല വിധത്തിലുള്ള പോരായ്മകളും കുറവുകളുമൊക്കെ ഉണ്ടെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള ഈ നിലപാടിൽ നമുക്ക് ഈ രാഷ്ട്രം പുരോഗമിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ നീങ്ങാം രാഷ്ട്രം പരാജയപ്പെട്ടാൽ അത് ജനത്തിന്റെ പരാജയപ്പെട്ടാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥിതി നീതി നൽകുവാൻ സാധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും പരാജയമാണ് എന്നാൽ ഫാദർ സ്റ്റാൻ സ്വാമി പോലുള്ള വ്യക്തികളുടെ ആദർശനിഷ്ഠയോടുകൂടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള നിലപാടുകൾ നമ്മെ പ്രകാശിതരാക്കണം കൂടുതൽ ഈ ചുറ്റുമുള്ള നിഴലുകൾ നീക്കി നീതിയുടെ പ്രകാശം നിറ നിറയ്ക്കുവാൻ നമ്മെയും പ്രചോദിപ്പിക്കണം ഷാൻ സ്വാമിയുടെ ആ സ്മരണകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം അതേ സമയത്ത് തന്നെ നമുക്ക് പ്രചോദിതരാകാം പ്രകാശത്തിനു വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കൈകോർക്കാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം